നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2015 ഇപ്പോൾ നമുക്ക് കടന്നുപോയ വർഷമാണ്. 2016 എത്തി, പുത്തൻ പ്രതീക്ഷകൾ, പുതിയ ചിന്തകൾ. ഒപ്പം തന്നെ വെള്ളി നക്ഷത്രങ്ങൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പൂമൊട്ടുപോലെ ഒരു പുതു നാമ്പ് അതിഥിയായി വരുന്നതല്ലേ, അതിൻ്റെ ഭംഗി. അതെ, ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ കൊച്ചുമിടുക്കിയെ സ്നേഹിച്ച പോലെ മറ്റൊരാളെ സ്നേഹിച്ചിട്ടില്ല. അവളെ ലാളിച്ച പോലെ മറ്റൊരു കുട്ടിയെ ലാളിച്ചിട്ടില്ല. അവളുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ പോലെ മറ്റൊരു നൊമ്പരവും ഏറ്റുവാങ്ങിയിട്ടില്ല. പാത്തു, പാത്തു എന്ന ഒരൊറ്റ പേരിലുണ്ട് ഞാൻ പറയുന്ന അതിഥി ആരാണെന്ന്. അമർ അക്ബർ അന്തോണി എന്ന വലിയ വിജയം സമ്മാനിച്ച ചിത്രത്തിലൂടെ നമുക്ക് കിട്ടിയ കൊച്ചു സുന്ദരിക്കുട്ടി പാത്തു, പാത്തു എന്ന മീനാക്ഷി. മീനാക്ഷിയാണ് ഈ പുതുവർഷ പുലരിയിൽ വെള്ളി നക്ഷത്രങ്ങളുടെ ആദ്യ എപ്പിസോഡിലെ ആദ്യ അതിഥി. പാത്തുക്കുട്ടി, എന്തോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആന്റിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, മനസ്സുകൊണ്ട് ആന്റിയുടെ പ്രായത്തിൽപ്പെട്ട ഒരു ഗസ്റ്റിന് ആന്റിക്ക് കിട്ടി കൂടെ ഇരിക്കാൻ. ആന്റി കുഞ്ഞാവാ, പാത്തുക്കുട്ടിയാവാ ആണോ? ഞാൻ ചോദിക്കട്ടെ, പേര് മീനാക്ഷി എന്നല്ലേ? അതെ, മീനാക്ഷി എന്നാണ്. അപ്പൊ വീട്ടിലൊക്കെ എല്ലാരും എന്താ വിളിക്കുക? മീനൂട്ടി എന്നാണോ വിളിക്കുക? ശരിക്കും പേര് അനുനയാണ്. മീനാക്ഷി, എന്റെ അമ്മ അനുനയ എന്നൊരു വലിയ പേരല്ലേ, നല്ല ബ്യൂട്ടിഫുൾ നെയിമാണ്. അതിൽ തന്നെ ഉണ്ട് വിളിക്കാൻ, അനു എന്നൊക്കെ വിളിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മീനാക്ഷി എന്നിട്ട് വലിയൊരു പേര് വിളിക്കുക. അനുനൊക്കെ വിളിച്ച വേറെ പേര് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മീനാക്ഷി. മീനാക്ഷി എന്നിട്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ആൾക്കാര് വിളിക്കണ്ടാവുക. പാത്തു പാത്തു ഇഷ്ടാണോ അങ്ങനെ വിളിക്കണേ? ആ പേര് ഇഷ്ടായില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നേരത്തെ ഇവിടെ ഒരു അങ്കിള് ചോദിക്കണ്ടായിരുന്നല്ലോ, പാത്തു എന്ന് വിളിക്കണ ഇഷ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ടോജങ്ങള് ചോദിക്കണ്ടായിരുന്നു. ഇഷ്ടായില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വിളി കേട്ടല്ലേ പറ്റൂ. പാത്തു ആയി പോയല്ലോ അല്ലേ. എന്തൊക്കെയായിരുന്നു? ഇഷ്ടാണ്, ഞങ്ങൾക്കും ഇഷ്ട, ഒരുപാട് ഇഷ്ട. പാത്തു പാട്ട് പാടുന്ന പോലെ പാട്ടൊക്കെ പാടുവോ? പാട്ടല്ല, ശ്രേയ നന്നായിട്ട് പാട്ടു. ആ, ശ്രേയ പാട്ട് പാടും, അത് നമുക്കൊക്കെ അറിയാം. പക്ഷെ പാത്തു ഇങ്ങനെ പാടുന്ന കണ്ട ലിപ്പൊക്കെ കണ്ട നമുക്ക് തോന്നിയല്ലോ നന്നായി പാടുന്ന ഒരു കുട്ടി. ലിപ്പ് മാത്രം ചെയ്യുന്നില്ല, അമ്പിടി മിടുക്കി ശബ്ദം അറിയുന്ന തരണം ലിപ്പ് ചെയ്യുന്നല്ലേ. ആ, അത് കൊള്ളാം. എന്തൊക്കെയാണ് വിശേഷം? അമർ അക്ബർ അന്തോണി ഇറങ്ങിയിട്ട്, അതിന് മുമ്പുള്ള വിശേഷമൊക്കെ നമുക്ക് പറയാം. അമർ അക്ബർ അന്തോണി ഇറങ്ങിയിട്ട് പിന്നെ അതിന്റെ സെലിബ്രേഷനൊക്കെ ആയിട്ട് ദുബായിലൊക്കെ പോയില്ലേ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷം പറയൂ. അവിടുത്തെ വിശേഷം, ദുബായില് പോയിട്ടുണ്ടോ അതിനു മുമ്പ്? ആദ്യമായിട്ട് പോവല്ലേ, എന്നിട്ട് ഇത്രയൊക്കെ ആലോചിക്കണോ? ദുബായിൽ ആദ്യമായിട്ട് പോവുക. അപ്പോ എന്ത് തോന്നി? നല്ല രസം തോന്നി. പ്ലെയിൻ ഇങ്ങനെ ഇറങ്ങിയപ്പോ പേടിയോ? പ്ലെയിൻ പൊങ്ങിയപ്പോ നല്ല രസമുണ്ടായിരുന്നു. അത് കൊള്ളാം, പൊങ്ങിയപ്പോ പേടിയായില്ലേ അല്ലേ. ആരായിരുന്നു കൂടെ വന്നത്? അച്ഛൻ. അച്ഛൻ അത് കരഞ്ഞോ? അച്ഛൻ എനിക്ക് പേടിയാവണു. ഇല്ല, അങ്ങനെ ധൈര്യം എനിക്കത്ര പേടിയൊന്നുമില്ല. എന്നെ കണ്ടാ തോന്നി അങ്ങനെ ഇരുന്നോ? അങ്ങനെയല്ല, പക്ഷെ പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ഇറങ്ങിയിട്ട്? ഇറങ്ങിയിട്ട് ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫംഗ്ഷൻ ഒക്കെ നല്ലതായിരുന്നു. എന്ത് പറഞ്ഞു ഇങ്ങനെ കണ്ട ആൾക്കാരൊക്കെ? കണ്ട കൊറേ പേര് ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നോ? ഓട്ടോഗ്രാഫ് സെൽഫി എടുത്ത്. ആ, ഇപ്പൊ സെൽഫി ആണല്ലോ അല്ലേ. ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു. കുഞ്ഞു കൈ കൊണ്ട് ഇങ്ങനെ കൊടുത്ത് കൊറേ പേർക്ക് എഴുതി കൊടുത്തു. കൊറേ പേർക്ക്. നല്ല ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയോ? ശ്രേയ. ആ, അത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഫ്രണ്ട് അല്ലേ. അതെ, അത് പിന്നെ അവിടെ പോയി ഉണ്ടല്ലോ. ആ, അവിടെ ഉണ്ട്, സമ്മതിച്ചു എന്റെ പൊന്നെ. പിന്നെ എന്തായിരുന്നു, സ്റ്റേജിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടായോ? ഇതിപ്പോ ആന്റി അല്ലേ സംസാരിക്കണ, പാത്തു സംസാരിക്കണ കേൾക്കാനല്ലേ ഓഡിയൻസ് ഇരിക്കണ. പറയൂ കേക്കട്ടെ. അവിടെ അങ്ങനെ പ്രോഗ്രാം ഒന്നും ചെയ്തില്ല. ശ്രേയ പാടി കൊടുത്തി ലിപ്പ് ചെയ്താൽ അവിടെ പോയിട്ട്. അത് അതും ശ്രേയ പാടെ ലിപ്പ് ചെയ്യാ അല്ലേ. അത് പിന്നെ ബാക്കി സമയം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നാ ശരി പോട്ടെ. അമർ അക്ബർ എന്തോണി ഫിലിമിലേക്ക് പിന്നെ എങ്ങനെയാ വന്നത്? പാത്തുക്കുട്ടി വിഷ്ണു ചേട്ടൻ വിളിച്ച. വിഷ്ണു ചേട്ടൻ നേരത്തെ ആനമയിലൊട്ടകം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. അതിൽ ഗായത്രി അല്ലേ. അതിൽ ഗായത്രി ആയിട്ട് ചെയ്തു. അത് റിലീസായി പറവൂര്. അപ്പോ ആ ഫിലിമിൽ വിഷ്ണു ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷ്ണു ചേട്ടൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ്റെ കയ്യിൽ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ നാദിശങ്കലിന്റെ ഫോട്ടോ കാണിച്ചപ്പോ നാദിശങ്കലിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ എന്നോട് അമർ അക്ബർ അന്തോണിയിലെ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാ ചെയ്ത് കാണിച്ചേ? അത് ഫസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് വന്നില്ലേ,
കൊറേ പെയിന്റ് പറ്റിച്ചിട്ട്. അത് പിന്നെ വീഴുന്ന ഷോട്ടില്ലേ, അത് ചെയ്ത് കാണിക്കാൻ പറ്റും. പറഞ്ഞാ കേക്കാത്ത കുട്ടിയൊന്നല്ലോ, നല്ല കുട്ടിയല്ലേ. അപ്പൊ ബലൂണും ചോക്ലേറ്റ് ഒന്നും തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നല്ല കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണോ? നമ്മള് പറഞ്ഞ കേൾക്കാത്ത കുട്ടികളല്ലേ. മോളെ ചെയ്യടാ, ഇതാ ബലൂൺ ചോക്ലേറ്റ്. എനിക്ക് തന്നില്ല, അത് കൊള്ളാം. എന്ത്, ഷൂട്ട് തുടങ്ങിയപ്പോ മോൾ ആദ്യം ചെയ്തത് എന്താ? ഷൂട്ട് തുടങ്ങിയപ്പോഴോ ആദ്യം ശ്രീന്റെ ചേച്ചിയുടെയും ലളിതാന്റിയുടെയും മറ്റേ അങ്കിളിന്റെ ഒക്കെ കൂടെ നടന്നു വരുന്നില്ലേ, ആ ഷോട്ടാ ചെയ്തേ. വീഡിയോ ചെയ്യോ അപ്പൊ ശരിക്കും. ഇപ്പം ആനമയിൽ അഭിനയിച്ചു എന്നാലും അത് കുറച്ചുകൂടി പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നില്ലേ. ഇത് വലിയ വലിയ ആർട്ടിസ്റ്റുകള്, വലിയ വലിയ ഒന്നും തോന്നിയില്ല അല്ലേ. പൃഥ്വിരാജങ്ങളുടെ കൂടെ ഒക്കെ നിക്കുമ്പോ അങ്ങനെ തോന്നിയില്ല. അവരൊക്കെ എങ്ങനെയായിരുന്നു കൂടെ? അവരെയൊക്കെ വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ടാ. അവരൊക്കെ എന്ത് പറഞ്ഞു, നന്നായി പെർഫോം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട്, അഭിനയിച്ചൊക്കെ കഴിഞ്ഞപ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ചെയ്യുമ്പോ അങ്ങനെ അയ്യോ കഷ്ടം, ഇതെനിക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ തോന്നി വല്ലതും ഉണ്ടായിരുന്നോ? ഷോ എന്താപ്പാ ശരിയാവണില്ലല്ലോ മീനുട്ടിക്ക് എന്ന് തോന്നി, അങ്ങനെയൊന്നും ഇല്ലല്ലേ. ലാസ്റ്റത്തെ ഒരു ഷോട്ടില്ലേ ചളിയിൽ വീണിറങ്ങാ, അത് വീണപ്പോഴേ ഫസ്റ്റ് ദിവസം അത് ചെയ്തപ്പോ ബാക്കിയുള്ള ഒറ്റട്ടേക്ക് പോയായിരുന്നു. അത് മാത്രം ചെയ്തപ്പോ ആ ചേട്ടന്മാരുടെ എല്ലാരും എന്നോട് പറഞ്ഞു അത് ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് ഒറിജിനൽ ആയിട്ട് അങ്ങ് ഇടുന്നു അന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാരുടെ എന്നെ എടുത്തപ്പോ സ്ലിപ്പായി പോയി. അപ്പൊ ഫസ്റ്റ് ദിവസം ഞാൻ എല്ലാം കളഞ്ഞ് കൊളാക്കി, അതിന്റെ പിറ്റേ ദിവസം പിന്നെ എടുത്ത് അപ്പൊ ശരിയാക്കി. അപ്പൊ അത് ഒറിജിനൽ ആയിരുന്നില്ലേ. തെർമോകോളാണ്, എന്നിട്ട് രാജ്യങ്ങൾ എടുത്തോണ്ട് ഇറങ്ങിയിട്ട് നാദിശങ്ങളും രാജ്യങ്ങളും കൂടെ കാണിച്ചത് തെർമോകോളാണ്. അപ്പോഴാണ് മനസ്സിലായത് അല്ലേ. അപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സങ്കടമായി. അയ്യോ ഞാൻ ഈ ചളിയിലൊക്കെ കിടന്ന് ഉരുളണം തോന്നിയോ? ആ തോന്നി തോന്നി. സങ്കടം വന്നു എന്നാലും അങ്ങനെ ഒരു സീൻ ചെയ്തപ്പോ. സിനിമ കണ്ടപ്പോ വീട്ടിലാരെങ്കിലും കരഞ്ഞോ? പിന്നെ അമ്മമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ടാവല്ലോ. അമ്മമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ആണോ? അയ്യോ എന്റെ മീനാക്ഷി കരഞ്ഞോ? തിയേറ്ററിന്റെ പുറകെ കഴിഞ്ഞ ദിവസം പോയപ്പോ ചേച്ചിമാനൊക്കെ ഇരുന്ന് കരയായിരുന്നു. ആ അപ്പൊ അവരോട് പറഞ്ഞില്ലേ കൂൾ ഡൗൺ ഇത് ഇതൊന്നും അല്ല അങ്ങനെ? അപ്പൊ ഞാൻ ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കരയണ്ട പാത്തു പുറകെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആച്ചോടാ. അപ്പൊ ആ ചേച്ചി ഭയങ്കര ചിരി. നേരത്തെ ഇഷ്ടാണോ പാത്തുന് ആക്ട് ചെയ്യാൻ? ഭയങ്കര ഇഷ്ടാണ്. അങ്ങനെയാണോ ആനമയിലൊട്ടകത്തിലേക്ക് വരണത്? അതിന്റെ ഫസ്റ്റ് ചെയ്ത് ആനമയിലോട്ടോ അല്ലല്ലോ. അല്ലേ, ഏതാ ഫസ്റ്റ് ചെയ്തത്? അരുൺകുമാറിന്റെ അല്ലേ, അതിലാണോ ആദ്യം ചെയ്തത്? പക്ഷെ അത് ഫിലിം വന്നപ്പോ ഉണ്ടല്ലോ, അതില് ഷോർട്സ് കൂടുതലായിരുന്നു, 2 മണിക്കൂറല്ലേ ഫിലിം, അതില് കൊറേ ഉണ്ട്. അപ്പൊ എന്റെ ഷോർട്ട് കട്ടായി പോയി. എങ്ങനെയാ അതിലേക്ക് വന്നത്? അതിലേക്ക് വന്നു അതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും അറിയില്ല. അഭിനയിക്കാൻ ഇഷ്ടാണെന്ന് അറിഞ്ഞപ്പോ അച്ഛൻ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. പേര് അഖിലസ് കിരൺ, ചേട്ടൻ ഡയറക്ടർ. അപ്പൊ ചേട്ടന്റെ ദീപം എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തേ. അങ്ങനെ വരട്ടെ, കാര്യങ്ങൾ വരട്ടെ. വന്നു പറഞ്ഞോളൂ. എന്നിട്ട് ഇനിയും വരണം. ഇനിയും വരണം. പിന്നെ അല്ലാതെ ആന്റി ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കാര്യം ആർക്ക് കേൾക്കണം? ആന്റി പറഞ്ഞത് എന്നാ ഇനി ഉണ്ടായിരിക്കും. ഞാൻ പറയാം. എന്നിട്ട് ചേട്ടൻ, ചേട്ടൻ ഡയറക്ടറാ, മ്യൂസിക് ഡയറക്ടർ. ചേട്ടന്റെ അനിയൻ ക്യാമറാമൻ നിഖിൽ. ആ ചേട്ടന്മാര് വീടിനടുത്ത ചേട്ടൻ്റെ. പിന്നെ പിന്നെന്താ? അതിലാണ് ആദ്യം ചെയ്ത്. ആ അതിലാ ആദ്യം ചെയ്തേ. രണ്ടര വയസ്സ് ഉള്ളപ്പോ. ആ രണ്ടര വയസ്സ് കുട്ടി. അപ്പോഴും ലിപ്പ് കൊടുത്താ? അതില് പാട്ട് പറഞ്ഞ സീൻ ഇല്ല. ആദ്യമായിട്ടാ പാട്ട് പറഞ്ഞ സീൻ ചെയ്യുന്നേ അമർ അക്ബറിൽ. പക്ഷെ അത് അടിപൊളിയായിരുന്നു അല്ലേ. ഫസ്റ്റ് ഡേ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ എല്ലാരും വന്നിട്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചേട്ടന്മാര്, അവര് വന്നെടുത്തോണ്ട് പോയിട്ട് വേറെ സ്റ്റേജിലൊക്കെ കൊണ്ട് നിർത്തി. എല്ലാരും സെൽഫി എടുത്തോട്ടെ വന്ന് കൊറേ ചേട്ടന്മാർ തലയിലൊക്കെ കയറി നിക്കുന്നേ. അയ്യോ ഈ കുഞ്ഞു തലയിലോ? കൊലയിലൊക്കെ ചവിട്ടി. ആർട്ടിസ്റ്റ് ചേട്ടന്മാരെ അല്ലേ. ഒരു കുഞ്ഞു പാത്തുന്റെ തലയിലൊക്കെ കേറി നിക്കാന്ന് പറഞ്ഞാലോ. സ്കൂളിൽ ചെന്നപ്പോഴാ, സ്കൂളിപ്പോ സ്റ്റാറായിരിക്കുമല്ലോ. ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെ ആയിരിക്കില്ലേ? നേരത്തെയൊക്കെ ഇങ്ങനെ കുശുംപൂത്തുന്ന പിള്ളേരൊക്കെ ഇപ്പൊ പാത്തുവിന്റെ ക്ലാസ്മേറ്റാ, പാത്തുവിന്റെ ഫ്രണ്ടാന്നൊക്കെ പറയാൻ വരില്ലേ? ഇല്ല ഇല്ലേ, അവിടെ ഏറ്റിട്ടില്ലേ.
പിള്ളേരാണ് കുറച്ച് പ്രശ്നം. അതിനൊന്നൊരു കുറവില്ല. ആ എങ്ങനെയുണ്ടായിരുന്നു ഫിലിം കഴിഞ്ഞ സ്കൂളിൽ ചെല്ലുമ്പോ? ഫിലിം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം സ്കൂളിൽ പോയല്ലോ, അത്രേ വേണ്ടി വന്നുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കും? അപ്പൊ ടീച്ചേഴ്സ് പിന്നെ സ്കൂളിൽ ചെല്ലൂലോ, അപ്പൊ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തരും. ഏതാണ് സ്കൂള്? അരവിന്ദ, കിടങ്ങൂർ അരവിന്ദ വിദ്യാമന്ദിരം. അപ്പൊ ബാക്കി പിന്നെ ഇതിനും ഷൂട്ടിനും പോണതിനു മുമ്പ് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടാണോ പോയത്? ഇങ്ങനെ അത് സ്കൂളിൽ ചേരാൻ നേരത്തെ അതിനെ പറഞ്ഞായിരുന്നു. എപ്പ വേണമെങ്കിലും പോവാവുന്ന ഒരു കുഞ്ഞു താരാണെന്നല്ലേ? അങ്ങനെയല്ല ഇരുപതാം തീയതി ഓർമ്മ ഉണ്ടായിരുന്നു. അയ്യോ ടയർഡാവില്ലേ? ആറ് സ്ഥലത്ത് കോടി ഇല്ല. ഫസ്റ്റ് എവിടെ ഇനോഗ്രേഷൻ പോയത് ഓർമ്മയുണ്ടോ? ചേട്ടൻ കൂടെ വരുമോ? പാട്ട് പാട്ടും കൂടെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും പാടാൻ പറയുമ്പോ ശ്രേയുടെ പാട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടായിരിക്കും. ഞാൻ കേറി വരുമ്പോ പാട്ടേ പറയും, പാത്ത് വരുമൊക്കെ ചെയ്യും, പക്ഷെ പാട്ട് റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് ചെയ്യില്ല, എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് ശ്രേയ പാടിയ പാട്ടിന്റെ ലിപ്പ് ചെയ്യാന്ന് പറയും. അതുപോലെ ചോദിക്കും, അവരൊക്കെ മാറ്റിന്ന് പറയും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെയും കൂടെ ഒന്നും പാട്ട് എടുത്ത് വെക്കായിരുന്നു ലിപ്പ് ചെയ്യിക്കാൻ. അറിഞ്ഞില്ല, രണ്ടുപേരെയൊക്കെ പാടുന്നല്ലേ നമ്മള് വിചാരിച്ചത്. അയ്യോ, ഞാൻ പാടി ചേച്ചി എന്നിട്ട് ഓടും. അങ്ങനെയൊന്നുമില്ല, നല്ല 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 വോയിസ് അല്ലേ? ആ എന്നെ ആദ്യത്തെ പറയുന്ന ചേച്ചി നല്ല വോയിസാണ്. ഒരു ദിവസം മനോരമ ചാനലിൽ പോയിട്ടേ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടി. അപ്പൊ എല്ലാരും മെസ്സേജ് അയച്ചു, പാട്ട് വേണ്ടായിരുന്നു, പാട്ട് വേണമെന്ന്. അത് പിന്നെ ഞാൻ ഒരിക്കലും പാടിയിട്ടില്ല. ഓ, നല്ല സുന്ദരി കുട്ടി, നന്നായി ആക്ട് ചെയ്യണു, അതിന്റെ ഇടയിൽ നീ പാടും കൂടി ചെയ്യോ വിചാരിച്ചിട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പാടിയായിരുന്നു അവിടെ. ആ വേണ്ട, ഇവിടെ പാടിക്കില്ല. പിന്നെ എന്താ, വേറെന്താ വിശേഷം? വേറെ വിശേഷം, പുതിയ മൂവി ആടുപുലി ആട്ടം, പിന്നെ ഒരു തമിഴ് മൂവി കാണുന്നത് പോയി. പറഞ്ഞാ പോരാ, ആടുപുലി ആട്ടത്തിന്റെ വിശേഷം പറയൂ. ആടുപുലി ആട്ടം ജനുവരി 7-8, മറ്റേ മൂവി ജനുവരി 7-8 തുടങ്ങും. അത് തുടങ്ങി ആയിന്റെ ഷൂട്ട്, എന്റെ ഷൂട്ട് ജനുവരി 7-8 തുടങ്ങുള്ളൂ. എന്ത് ക്യാരക്ടറാ അതിന്റെ? അത് രമ്യ കൃഷ്ണൻ, ആ ചേച്ചിന്റെ മോളായിട്ട്. വലിയ വലിയ ആർട്ടിസ്റ്റ് ആണ്, അതൊക്കെ അറിയോ? ഞാനോ? അവര്? അവര്, അതെ അതെ അതെ. ഭയങ്കര നല്ല നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. തമിഴിലോ? തമിഴിലോ? തമിഴില് എങ്കിലും പോലും ഫിലിം കണ്ടതാണ്. പിന്നെ അതിന്റെ അങ്ങാടിത്തെരുവ് പടം കണ്ടാണോ? അതിന്റെ അത് അഞ്ചലിയില് ആ ചേച്ചി, ആ ചേച്ചിയുടെ കൂടെ. ആ ചേച്ചിയുടെ കൂടെ എന്തായിട്ട്? എന്തായിട്ടാ അതൊന്നും അറിയില്ല, അനീതിയാ തോന്നു. ആണോ? പിന്നെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയൂ. ഫ്രണ്ട്സ് നന്ദന, ദേവിക, നന്ദന സുരേഷ്, ദേവിക പി. നേരത്തെ തൊട്ടേ അവരാണോ ഫ്രണ്ട്സ്? നേരത്തെ തൊട്ടേ അവരാ ഫ്രണ്ട്സ്. ആ ഫിലിമൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞു ഫ്രണ്ട്സ്? ഫിലിമൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ? കുറച്ചും കൂടി ഒക്കെ സന്തോഷം ഉണ്ടാവില്ലേ ഫ്രണ്ട്സിന്? ഉണ്ടായിരുന്നു അല്ലേ. അവർക്ക് ഇപ്പൊ ഇത്രയും ഗമ ഉണ്ടോ? അതില്ല, താവ ഫ്രണ്ട്സ് ആണ്. എനിമീസ് ഉണ്ടോ സ്കൂളില്? ഓ ഇല്ല, ഇല്ല. ബോയ്സ് ഉണ്ട്. ഓ, അത്രയ്ക്ക് പ്രശ്നമാണോ ബോയ്സ്? അതെ, ഭയങ്കര പ്രശ്നം ആണോ? അപ്പൊ പിന്നെ ഗേൾസിനെ ഇനി കുട്ടികളൊന്നും അങ്ങോട്ട് വിടണ്ടല്ലേ? കോട്ടയത്ത്? അയ്യോ, വിടണം വിടണം, ഗേൾസിനെ വിട്ടോ, പക്ഷെ ബോയ്സിനെ വിടണ്ട. അത്രയ്ക്ക് അലമ്പാ? ഭയങ്കര അലമ്പാ. അതെ അതെ, വില്ലന്മാരാ? പണിയല്ലേ? ആ പണി. ആ വില്ലന്മാരെന്ന് പറഞ്ഞപ്പോഴാ ഈ അമർ അക്ബർ അന്തോണിയിലെ ഒരു വില്ലൻ ഉണ്ടല്ലോ, ഷഫീഖ് അങ്കിള്. പാവങ്കല, പാവാണല്ലേ. അപ്പൊ ഷഫീഖങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടാവൂലേ അങ്ങനെ വില്ലനായിട്ട്, ഇത്രയും പാവായിരുന്നിട്ടുള്ള ഒരു ഷഫീഖങ്ങള്. അത് ഫിലിം കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലാവി. ഫിലിം ചെയ്യുമ്പോ പാത്തു വില്ലിയും ഷഫീഖങ്ങള് പാവമായിട്ട് അങ്ങനെയായിരുന്നു ചെയ്തു പോയത്. പക്ഷേ ഫിലിമിൽ വന്നപ്പോ തല തിരിഞ്ഞായി പോയി. തിരിഞ്ഞു പോയി അല്ലേ? പക്ഷെ അതാ നന്നായതല്ലേ നമുക്ക്, നമുക്കതാ നന്നായത്. അതെ, കുറുമ്പി കുട്ടിയാണോ പൊതുവേ?
എല്ലാം പറയാൻ പറ്റിയതാ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തയാ? അങ്ങനെ എന്താ ഒന്നും പറയാൻ പറ്റില്ല ഒരു വികൃതി? അതോ എല്ലാ വികൃതിയും പറയാൻ പറ്റണ വികൃതിയാണോ? അപ്പൊ കൊറേ ഉണ്ട്, അപ്പൊ ഏത് പറയും എന്ന് അറിയാനായിട്ടുള്ള പ്രശ്നമാണോ? മൊത്തം പ്രശ്നമല്ലേ, എന്തൊക്കെയും വട്ട്, എന്തൊക്കെയാ ചോദിക്കും, മനസ്സിലായിരുന്നു അല്ലേ? അതാണോ അതിലേക്ക് വന്നത്? ഒരാളെങ്കിൽ ആന്റിയെ തിരിച്ചറിഞ്ഞല്ലോ, ആന്റിക്ക് ഇപ്പഴാ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് ആണോ അല്ലേ? ശരിക്കും ആന്റിയുടെ ആന്റിക്ക് പറ്റിയ ഒരു ഫ്രണ്ട്. അങ്ങനെ പറയണ്ട, അപ്പൊ എനിക്കും വട്ടം, ഒരു രക്ഷയില്ലല്ലോ ഈശ്വര, പിടി തരുന്നില്ല. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്താണ് ചെയ്തു? ഫസ്റ്റ് റിലീസായ മൂവി അപ്പൊ അമർ അക്ബർ അന്തോണിയാണ് അല്ലേ? അല്ലേ, ഇത്തരം പ്രശ്നമാണല്ലേ, തൗസൻഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ തെറ്റിപ്പോണല്ലോ. തൗസൻഡ് ആണോ? തൗസൻഡ്. ഓ, അതിലുണ്ടായിരുന്നു അല്ലേ? അതിലുണ്ടായിരുന്നു. പിന്നെ അമർ അക്ബർ അന്തോണിയാണ്, പിന്നെ ആനമേലോട്ടം. പിന്നെ ആക്ട് ചെയ്തത് ആനമേലോട്ടത്തിലാണോ? ആദ്യം ആക്ട് ചെയ്തത് 1/2, അത് എനിക്ക് 1000. പിന്നെ ആനമേലോട്ടം, പിന്നെ അമർ അക്ബർ അന്തോണി, പിന്നെ ജംനാ പ്യാരി, പിന്നെ സക്രിയ പദം ചോദിച്ചിട്ടുണ്ട്, പിന്നെ വേട്ട. അടിപൊളി. അപ്പൊ ഇനി രണ്ട് ഫിലിംസ് വരാനുണ്ടല്ലേ? സക്രിയ പോത്തും ജീവിച്ചിരിപ്പുണ്ട്, വേട്ട. ഇത് ഷൂട്ട് ചെയ്യാൻ പോണല്ലേള്ളൂ. ഷൂട്ട് ചെയ്ത രണ്ട് പടല്ലേ ഇനിയിപ്പോ വരാനുള്ളത്? രണ്ട് ഫിലിം അല്ലേ വരാനുള്ളത്? അതെ, ചോദിച്ചതാ, വെറുതെ ചോദിച്ചതാ. എന്നാ ചോദിക്കട്ടെ, അമർ അക്ബർ അന്തോണിയില് ഏറ്റവും ഇഷ്ടം ആരായിരുന്നു? രാജുങ്ങളുടെ. ആ, അതെന്താ കാര്യം? അതെന്താന്നൊന്നും അറിയത്തില്ല. നേരത്തെ രാജുങ്ങളെയാണ് ഇഷ്ടം? നേരത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇപ്പൊ കുറച്ചുകൂടെ പൊടി. കണ്ടിട്ടും അടുത്ത് കൂടെ അഭിനയിച്ചിട്ട് കുറഞ്ഞില്ല, കൂടുതൽ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ സങ്കടാവില്ലേ? എന്തിന്? ഇല്ല, മൂന്നാം അച്ഛനും ഞാനും കൂടെ വഴക്കുണ്ടാക്കും. അച്ഛന് ലാലങ്ങളുടെ ഇഷ്ടം, മോഹൻലാലങ്ങളുടെ, എനിക്ക് രാജുങ്ങളുടെ ഇഷ്ടം, ഒന്ന് ഞങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കും. അടികൂടു വീട്ടില്, ഫൈറ്റ് ഉണ്ടാവും വീട്ടില്. ഒരനിയനില്ലേ, അനിയനായിട്ട് ഫൈറ്റ് ചെയ്യോ? അതെപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. എത്ര എത്ര വയസ്സായ അനിയന്? അനിയന് 2.5 വയസ്സ്. അച്ഛോ പാവ, അതിനോടാണോ വഴക്ക് കൂടണേ? ആണോ, അതൊന്നും ഇടിക്കേ, 2.5 വയസ്സിലോ? സത്യം, അത്ര കുഞ്ഞൊന്നല്ല, അത്ര കുഞ്ഞൊന്നല്ല അല്ലേ? എത്ര അറിയാം, വീട്ടില് ചോദിച്ചു നോക്കിയാലും അറിയാം. പിന്നെ എന്താ ഇഷ്ടം കഴിക്കാനൊക്കെ? എന്താ ഇഷ്ടം? ഐസ്ക്രീം ഇഷ്ടായിരിക്കും. ചോക്ലേറ്റ്? ആ, ചോക്ലേറ്റ് ഇഷ്ട. പിന്നെ എന്താ ഇഷ്ടം? ഐസ്ക്രീം ഇഷ്ട. ആ, ഐസ്ക്രീമിലും ചോക്ലേറ്റ് ഫ്ലേവർ ആണോ ഇഷ്ടം? അല്ല, വാനില. വാനില, ഓക്കെ. അത്തുകുട്ടി പറഞ്ഞോളൂ, ആന്റിങ്ങനെ ഇരുന്ന് കേക്കാം. പറ എന്നെ ചമ്പിക്കാനല്ലേ? അതെ, നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞില്ലേ ഒന്നും മിണ്ടാതിരി, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞില്ലേ? അതെ, ആന്റി ഈ വർഷം ചമ്മിയില്ല തുടങ്ങി. അതെ, അതുകൊണ്ട് ഇന്ന് ഫുൾ ഞാൻ ചമ്മിക്കോട്ടെ, എന്നിട്ട് ഫുൾ ഹോൾ ഇയർ ഞാൻ ചമ്മിക്കോട്ടെ എന്നല്ലേ? പാവല്ലേ, ഒരു പാവ ആന്റി അല്ലേ? തോന്നിയില്ല, എന്ത് ചെയ്യാനാണ് ഈശ്വര. എന്നാ പോട്ടെ, ആനമേലോട്ടകത്തിൽ അഭിനയിച്ച വിശേഷം പറയുന്നു കുറച്ച്. ഡയലോഗ് ഉണ്ടായിട്ടില്ല, പിന്നെ കൊറേ ഉണ്ടായിരുന്നു. ഏത് കയ്യിൽ പൂക്കാക്കാന്ന് പറയണതാണ് എനിക്ക് ഓർമ്മ വരിക. അനി കണ്ടോ? പിന്നെന്താ, അപ്പൊ അമർ അക്ബറിൽ അഭിനയിക്കുന്നേക്കാൾ പേടി ഉണ്ടായിട്ടുണ്ടാവില്ലേ? പേടിയില്ലല്ലേ അഭിനയിക്കാൻ? എന്തല്ലാത്തല്ലാത്തിലും ചെയ്യുമ്പോ ചോദിക്കാം, എന്താ പേടിയില്ലാതെ? പേടിയില്ലാതെ എനിക്ക് എന്നിട്ട് അവിടെ ഉള്ളവരെ പേടിപ്പിക്കുക ചെയ്യേ? എനിക്ക് പേടി വരുന്നില്ല. എന്തോ ഒരു കുഴപ്പമാണ് കേട്ടോ അത്. അയ്യോ, കാണിച്ചാലോ? വേണ്ട, കുട്ടികൾക്ക് അതിന് പേടിയുണ്ടപ്പോ. അപ്പോ അങ്ങനെ, അപ്പൊ ഒരു ഇഞ്ചക്ഷൻ, ഒരു സിറിഞ്ച് ഒക്കെ പിടിച്ചിട്ട് ലൊക്കേഷൻ ഒരാളെ നിർത്താൻ അടുത്ത. പിന്നെ ആനമയിലൊട്ടകത്തിലില്ലേ,
അമ്പഴിയും കഴിക്കുന്നില്ലേ, അവര് ഭയങ്കര പുളിയായിരുന്നു. അതുകൊണ്ട് അത് നാച്ചുറൽ ആണല്ലേ എക്സ്പ്രഷൻ. നമ്മൾ വിചാരിച്ചു എന്തൊരു അഭിനയം. വീട്ടിലുണ്ട്, എന്നാലും കഴിക്കില്ല. അന്നൊന്നും വിചാരിച്ചില്ല ഈ അമ്പഴങ്ങ ഒരു പാരയായിട്ട് വരുന്നു. എന്നറിഞ്ഞെങ്കിൽ ഞാനും കൊണ്ടുവന്നതിന് ഒരു ചാക്ക അമ്പഴങ്ങ കഴിപ്പിക്കാൻ. അപ്പൊ എനിക്ക് ചമ്മണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ ഇരുന്നു എപ്പിസോഡില് ഫുൾ. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, അതിന് ബാക്കി കഴിച്ചോ. അല്ലെങ്കിൽ ഇവിടെ എത്തില്ല. ഇവിടെ എത്തില്ല അല്ലേ. എങ്ങനത്തെ ഡ്രസ്സാ ഇഷ്ടം? ഇന്നിപ്പോ ഭയങ്കര സ്റ്റൈലിഷ് ഒക്കെ ആയിട്ടാ വന്നിരിക്കണ. ഹാറ്റ്, ഇത് ദുബായിന്ന് മേടിച്ചതാ. എന്നാലും പൊതുവെ എങ്ങനത്തെ ഡ്രസ്സാ ഇഷ്ടം? അങ്ങനൊന്നുമില്ല, ചുരിദാർ മാത്രമേ എനിക്ക് ഇഷ്ടമല്ല, ബാക്കിയെല്ലാം ഇഷ്ടം. എന്താ ചുരിദാർ ഇഷ്ടമല്ലാത്ത? ബാക്കിയെല്ലാം ഡ്രസ്സും ഓക്കെയാ. ബാക്കിയെല്ലാം ഓക്കെയാ. അപ്പൊ വീട്ടിലെ അമ്മയൊക്കെ ചുരിദാർ ഇടില്ലേ? അല്ല, അമ്മ ഇട്ടോട്ടെ, ഞാനില്ല. അപ്പൊ ഫിലിമിൽ ഇടണ്ടി വന്ന എന്ത് ചെയ്യും? അത് ഫിലിമല്ലേ, ഞാൻ പറഞ്ഞ എന്റെ കാര്യ. ക്യാരക്ടറിന് വേണ്ടി കുഴപ്പമില്ല. എന്തൊക്കെയാ വീട്ടിലത്തെ? വീട്ടില് അച്ഛന്റെ അമ്മയുടെ വിശേഷം പറയൂ. അച്ഛന്റെ അമ്മയുടെ വിശേഷവും, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്. അച്ഛന്റെ പേര് അനൂപ്, അമ്മയുടെ പേര് രമ്യ, അനിയന്റെ പേര് ആരേഷ് അമ്പാടി. അമ്പാടി മീനാക്ഷി, അനുന്ന ആരേഷ്. അങ്ങനെ രണ്ട് രണ്ട് പേര്. ഇങ്ങനത്തെ ഫിലിംസ് ഒക്കെ കാണാൻ ഇഷ്ടം എനിക്ക്. അങ്ങനൊന്നുമില്ല, രാജങ്ങളുടെ ഫിലിംസ് എല്ലാം ഞാൻ കാണും. അത് കോമഡി ആയാലും അല്ലെങ്കിൽ ഒക്കെ കാണും. എല്ലാം കാണും. കട്ട രാജങ്ങൾ ഫാനാല്ലേ? അതെ അതെ അതെ. ആൻറ്റി സെയിം പേജ് ആണോ? എനിക്ക് വട്ടൊന്നുമില്ല. അയ്യടി, ഓ അങ്ങനെയെങ്കിലും രാജങ്ങളുടെ പ്രൊമോട്ടറാണ്. എന്താ കുഞ്ഞ് അംബാസിഡർ രാജങ്ങളുടെ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇത് ഇരുന്ന് കാണും കേട്ടോ. രാജവങ്ങളെയാണ് ഇഷ്ടം, രാജവങ്ങളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ബാക്കി എല്ലാവരും കണ്ടോ? എന്തായാലും ആന്റി എൻജോയ് ചെയ്തു ഈ ഒരു ടൈം. ആന്റിക്ക് നല്ലതായിരുന്നു. ചില വട്ടൊക്കെ കുറഞ്ഞു, കുറച്ച് വട്ടൊക്കെ കുറഞ്ഞ. ആന്റിക്ക് ഇപ്പൊ ഇത്ര വിവരമൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് ഞാൻ ആന്റി ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ കുറച്ചും കൂടി വിവരം വെക്കാനുണ്ട്. ആന്റിക്ക് കളിക്കാനൊക്കെ കൂടെ ആന്റിയുടെ വീട്ടിലൊരു വാവേണ്ടതുപോലെ അവിടെ കൂടെ കളിച്ച് കളിച്ച് ബോറടിച്ചു. അപ്പൊ ഒരാളും കൂടെ ഒരു ഫ്രണ്ട്, ഒരു പുതിയ ഫ്രണ്ടിനെ നോക്കിയിരിക്കുന്നു ഞങ്ങൾ. അപ്പോഴേ പിടിച്ചോണ്ട് വരുന്നില്ല, കൈ വെച്ച് തരും. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കൂടെ വന്നാ മതി. അല്ല അങ്ങനെ കൊണ്ടുവരണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ വന്നോ. ഓ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ അല്ലേ, നമുക്ക് ഒരു ന്യൂ ഇയർ വിഷ് ഒക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് തെറ്റാ ബൈ ബൈ പറഞ്ഞാലോ. കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എന്തായാലും പാത്തുക്കുട്ടി, ആന്റിയുടെ ന്യൂ ഇയർ ശരിക്കും ഹാപ്പി ആയി, ശരിക്കും സ്വീറ്റ് ആയി. കാരണം ഇവിടെ വെള്ളി നക്ഷത്രങ്ങൾ ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയി. കാരണം ഞങ്ങളുടെ സ്വീറ്റ് പാത്തുക്കുട്ടിയുടെ കൂടെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ആന്റിക്ക് കുറെ നല്ല മൊമെന്റ്സ് തന്നു. ഇനി ഒരുപാട് നല്ല നല്ല ഫിലിംസിന് വേണ്ടി ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. പാത്തുക്കുട്ടിയുടെ ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് തീർച്ചയായിട്ടും കാണും. എത്ര പ്രാവശ്യം വേണമെങ്കിൽ പോയി കാണാം. നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് നല്ല മൂവീസ് ഉണ്ടാവട്ടെ, നല്ലവണ്ണം ലിപ്പ് കൊടുക്കാൻ പറ്റിയ നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. നല്ല ചുറുചുറുക്കും നല്ല സ്വാദുമുള്ള ഒരു എപ്പിസോഡായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ വെള്ളി നക്ഷത്രം പ്രേക്ഷകർക്കും, എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും, എല്ലാ പ്രിയങ്കരായവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും കാണാം അടുത്ത ആഴ്ച.